ഹായ്, എല്ലാവർക്കും നിതോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ ഒരു ഫ്രൂട്ട് സലാഡ് റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയും. ഇതിൽ ഞാൻ കസ്റ്റാർഡ് പൗഡറോ ഐസ്ക്രീമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇത് ഞാൻ ഒരു കപ്പ് ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വളരെ എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ച ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കപ്പ് ചോറിക്ക് അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര എടുക്കണം അത് അതിനനുസരിച്ച് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലോണം അടിച്ചെടുക്കാം. ഞാൻ അതവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പിട്ട് വറുത്തെടുക്കാം. ഇനി അതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലോണം വറുത്തെടുക്കാം. ഇനി നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ പാനിലോട്ട് തന്നെ നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള ചോറിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ എളുപ്പം അടിയിൽ പിടിക്കും. ഇനി അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം ഒരു തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് റോസ്ബെറി റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഈ കളർ ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതാ ഇവിടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ഇതാ ഇവിടെ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രീസറിൽ സെറ്റാൻ വെക്കണം. ഞാൻ ഇതവിടെ 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലിപ്പോൾ ചെറിയും നമ്മൾ നേരത്തെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് ഉറുമാമ്പായുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ബൈ.